അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലുള്ളാഹ്, വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബുള്ളാഹ്, വസ്സലാത്തു വസ്സലാമു അലൈക യാ കുതുബുൽ ആലം യാ സിയം വലിയല്ലാഹ്. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സാദാത്തുങ്ങൾ, പണ്ഡിത മഹത്തുക്കൾ, പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓൺലൈൻ സദസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. 8th ഓൺലൈൻ മജ്ലിസാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ സംഘടിപ്പിച്ചത്. അള്ളാഹുവിനെ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നീ ബറക്കത്ത് ഖൈർ നൽകണേ റഹ്മാനെ. സന്തോഷത്തിൻ്റെ നിയമത്തിൻ്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ നീ തുറന്നു തരണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളെ വിഷമങ്ങളൊക്കെ നീ മാറ്റിത്തരണേ അള്ളാഹ്. ഞങ്ങളെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനെ. ലോകമെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മാരകമായ വിപത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ സലാമത്തും സമാധാനവും കാവലും നൽകണേ റഹ്മാനെ. ആ രോഗം നീ എല്ലാവരിൽ നിന്നും ഇനി ഇല്ലാതെയാക്കണേ റഹ്മാനെ. ഞങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തന്ന് സന്തോഷത്തിൻ്റെ ഒരു ജീവിതം ഞങ്ങൾക്ക് തന്ന് നീ അനുഗ്രഹിക്കണേ അള്ളാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. അള്ളാഹുവേ, പ്രവാസികൾ, നാട്ടുകാർ, സഹോദര സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അള്ളാഹ്. മരണപ്പെട്ടുപോയ എൻ്റെ ഉമ്മയടക്കം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, വിശ്വാസി സമൂഹം വലിയ ഒരു സന്തോഷത്തിൻ്റെ മുന്നിലാണ്. കാരണം പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലോ അതിലേറെ ഒരു സങ്കടം, ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നമുക്ക് പള്ളിയിൽ പോവാൻ കഴിയാതെ, അതല്ലെങ്കിൽ നോമ്പ് തുറയും മറ്റും സംഘടിപ്പിക്കാൻ കഴിയാതെ, എല്ലാത്തിനും ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇബാദത്തുമായി കഴിഞ്ഞുകൂടേണ്ട ഒരു റമദാൻ നമ്മുടെ ജീവിത കാലഘട്ടത്ത് ആദ്യമായിട്ടായിരിക്കും നമുക്കൊക്കെ അനുഭവത്തിൽ പറയാനുള്ളത്. അള്ളാഹു റമദാനിൻ്റെ പൊരുത്തവും അതിൻ്റെ മഹത്വവും അതിൻ്റെ ഫദീലത്തൊക്കെ ലഭിക്കുന്ന ഭാഗവന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ഒരു വിധിയിലും ഒരു പരീക്ഷണത്തിലും ഖൈറ് അള്ളാഹു കൊണ്ടുവന്നിട്ടുണ്ടാകും. ആ ഖൈറ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ നമ്മളിലേക്ക് റമദാൻ മാസം, പവിത്രങ്ങളുടെ പുണ്യങ്ങളുടെ പ്രകാലമായ ശഹ്റ് റമദാൻ നമ്മളിലേക്ക് വരികയാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ മാസത്തിന്റെ അവസാനം സ്വഹാബത്തിനോട് വഅദ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. സ്വഹാബ, കാരണം പരിശുദ്ധമായൊരു പുണ്യമാക്കപ്പെട്ട ഒരു മാസം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും തുറക്കപ്പെടുന്ന, നരകത്തിൻ്റെ എല്ലാ കവാടങ്ങളെയും കൊട്ടിയടക്കപ്പെടുന്ന,
തെറ്റ് ചെയ്തവരും പാപങ്ങൾ ചെയ്തവരും വേണ്ടാത്ത പ്രവർത്തനങ്ങളിലൂടെ ജീവിതം നയിച്ച ഒരു സമൂഹം എന്ന് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കാൻ കാത്തു നിൽക്കുന്ന ഒരു മഹത്തായ മാസം നമ്മളിലേക്ക് വരാനുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു പരിശുദ്ധമായ മാസം, ആ ഒരു പരിശുദ്ധമായ മാസത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ മഹത്വങ്ങളും വലിയ സ്ഥാനങ്ങളും മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനെ പഠിപ്പിച്ചു കൊടുത്തത് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. റമദാൻ മാസം വരുമ്പോൾ നമ്മുടെ നാടുകളിലും പള്ളികളിലൊക്കെ റമദാൻ മുന്നൊരുക്കത്തിന്റെ പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട്. മാഷാ അല്ലാഹ്, ഈ ഒരു അവസ്ഥയിൽ നമുക്കിപ്പോൾ നമ്മുടെ മഹല്ലുകളിൽ നമ്മുടെ മദ്രസകളിലോ മറ്റോ പ്രോഗ്രാം നടത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. എന്നാലും ഇൻഷാല്ലാഹ് ഓൺലൈനിലൂടെ ധാരാളം ഉസ്താദുമാരുടെ ക്ലാസുകളും നസീഹത്തുകളും പ്രഭാഷണങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പഠിക്കണം നമ്മൾ ഷഹ്റു റമദാനിനെ, പവിത്രങ്ങൾ നിറഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട ഷഹ്റു റമദാൻ. ഈ റമദാൻ മാസം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, റജബുൽ ലിതത്ഹീരിൽ ബദൻ, നിങ്ങളെ ശരീരത്തെ ശുദ്ധിയാക്കാൻ വേണ്ടിയാണ് പരിശുദ്ധമായ റജബ് മാസത്തെ അള്ളാഹു നിങ്ങൾക്ക് തന്നത്. വശഅബാനു ലിതത്ഹീരിൽ ഖൽബി, ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയാണ് പരിശുദ്ധമായ ഷഅബാൻ മാസത്തെ അള്ളാഹു നിങ്ങൾക്ക് തന്നത്. വറമദാനു ലിതത്ഹീരി റൂഹി, എന്നാൽ പരിശുദ്ധമായ റമദാൻ മാസത്തെ അള്ളാഹു നമുക്ക് തന്നത് ലിതത്ഹീരി റൂഹി, നമ്മുടെ ആത്മാവിനെ നമ്മുടെ റൂഹിനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഫ്രഷായിട്ട് നമ്മുടെ റൂഹിനെ വളരെ ഭംഗിയാക്കിയിട്ട് എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും പാപക്കറകളെ കഴുകി വൃത്തിയാക്കി ആത്മാവിനെ സംസ്കരിക്കാനുള്ള ഏറ്റവും നല്ല മാസമാണ് പരിശുദ്ധമായ റമദാൻ എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് ഓരോ ക്ലാസ്സുകളിൽ റമദാൻ മാസത്തെക്കുറിച്ച് നമ്മൾ ഇൻഷാല്ലാ ചർച്ച ചെയ്യുന്നുണ്ട്. അള്ളാഹു നമുക്ക് അതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വെള്ളിയാഴ്ച ദിവസം ജുമുഅ ഖുതുബ നിർവഹിക്കാൻ വേണ്ടി മിമ്പറിലേക്ക് കയറുകയാണ്. മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് നമ്മളൊക്കെ ഉസ്താദുമാർ ഖതീബമാർ മിമ്പറിൽ കയറുന്നത് നമ്മൾ കാണുന്നുണ്ട്, കണ്ടതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തെ കാല് വെച്ച സമയത്ത് വലത് കാല് വെച്ചിട്ടാണ് മിമ്പറിൽ കയറേണ്ടത്. സുന്നത്ത് അങ്ങനെയാണ്. വലത് കാല് വെച്ച സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ആമീൻ എന്ന് ആമീൻ പറഞ്ഞു. രണ്ടാമത്തെ കാല് വെച്ചപ്പോഴും ആമീൻ പറഞ്ഞു. മൂന്നാമത്തെ കാല് വെച്ചപ്പോഴും ആമീൻ പറഞ്ഞു. സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം ഇതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടാവും. കാരണം ഒരു പ്രത്യേകതയും ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ ആമീൻ പറയാറില്ലല്ലോ. അപ്പൊ ജുമാ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, യാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ഞങ്ങൾ എത്രയോ വെള്ളിയാഴ്ച തങ്ങളുടെ ജുമാഇൽ ഞങ്ങൾ പങ്കെടുത്തതാണ്, പക്ഷെ ഇന്ന് എന്തോ ഒരു പ്രത്യേകത ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. തങ്ങള് ഇന്ന് ഖുതുബ നിർവഹിക്കാൻ വേണ്ടി മിമ്പറിൽ കയറുന്ന സമയത്ത് മൂന്ന് തവണ തങ്ങൾ ഒരു പ്രത്യേകമായിട്ട് ആമീൻ പറഞ്ഞത് ഞങ്ങൾ ശ്രദ്ധിച്ചു. അതെന്തിനായിരുന്നു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? സ്വഹാബത്തുൽ കിറാമിനോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ, ഞാൻ ആ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് മഹാനായ മലക്കുലമുലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമീപത്ത് വന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് എനിക്ക് എൻ്റെ കാതിൽ വന്നുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ ദുആ ചെയ്തു തന്നു. ആ ദുആ എനിക്ക് ഞാൻ ആമീൻ പറഞ്ഞതാണ് എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. സ്വഹാബത്ത് ചോദിച്ചു, ഏതാ നബി ആ മൂന്ന് കാര്യങ്ങൾ? ആ മൂന്ന് കാര്യങ്ങൾ മുച്ചുനബി മിമ്പറിലേക്ക് മൂന്ന് കാലുകൾ വെച്ചപ്പോൾ എന്തുകൊണ്ടാണ് മൂന്ന് തവണ ആമീൻ പറഞ്ഞത് എന്ന് ഇൻഷാല്ലാ പറഞ്ഞു തരാം. എൻ്റെ ലൈവിലുള്ള എല്ലാ കൂട്ടുകാരും ഇൻഷാല്ലാ ഒരു രണ്ട് സൊലാത്തി അല്ലി, ആ സൊലാത്തി അല്ലിട്ട് ഇൻഷാല്ലാ വിഷയം പറയാൻ പോവാണ്. الصلاة والسلام عليك
സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സദസ്സിനെ സ്വീകരിക്കണേ റഹ്മാനേ. ഈ ഓൺലൈൻ പ്രോഗ്രാമിനെ കബൂലാക്കണമെന്ന ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ വിഷമങ്ങളെല്ലാം തീർക്കണമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ് സ്വഹാബ, ഖുതുബ നിർവഹിക്കാൻ വേണ്ടി ഞാൻ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് മൂന്ന് തവണ എന്റെ സമീപത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ദുആ ചെയ്ത സ്വഹാബ, അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് മൂന്ന് തവണ ജിബ്രീൽ വന്നിട്ടല്ല സമീപത്ത് വന്ന് ദുആ ചെയ്ത സ്വഹാബ, എന്താ നബിയെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളോട് പറഞ്ഞത്? ആദ്യമായിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖുതുബ നിർവഹിക്കാൻ വേണ്ടി ആ വലതുകാല മെമ്പറിലേക്ക് വെക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനൊരു വിഷയം പറഞ്ഞ ദുആ ചെയ്യാൻ പോവുകയാണ് നബിയേ. ഞാൻ ദുആ ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾ ആമീൻ പറയണം നബിയേ, തങ്ങൾ ആമീൻ പറയണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. തങ്ങളെ പേര് കേട്ടിട്ട് തങ്ങളെ പേര് സ്വലാത്ത് ചെല്ലാത്തവരെ, തങ്ങളുടെ മുഹമ്മദ് എന്ന പവിത്ര മനോഹരമായ സുന്ദരമായ നാമം ഒരാൾ കേട്ട് കഴിഞ്ഞാൽ ആ മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചെല്ലാത്തവരാരാണ് തങ്ങളെ? അവർ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താവട്ടെ നബിയേ. ഖുൽ ആമീൻ യാ റസൂലല്ലാഹ്, പറയൂ നബിയേ, ആമീൻ പറയൂ നബിയേ. തങ്ങളുടെ മുഹമ്മദ് എന്ന പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാതെ സലാമു പറയാതെ ആ പേരിന്റെ ബഹുമാനം കൽപ്പിക്കാതെ സ്വലാത്ത് ചെല്ലാത്തവരാരാണ്? അത് മുതിർന്നവരാവട്ടെ ചെറിയവരാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ, അവരെ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താവട്ടെ, അവർ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താവട്ടെ നബിയേ, തങ്ങൾ ആമീൻ പറയണം. അപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത് സ്വഹാബ. സ്വലാത്ത് ഇല്ലാത്തവർക്ക് വലിയ അപകടമാണ്. സ്വലാത്ത് വേണ്ട എന്ന് പറയുന്നവരുണ്ട്, സ്വലാത്ത് ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്, സ്വലാത്തിനെ കുറിച്ച് പരിഹസിക്കുന്നവരുണ്ട്, സ്വലാത്തിനെ കളിയാക്കുന്നവരുണ്ട്. അവർക്ക് അല്ലാഹു റഹ്മത്ത് കൊടുക്കുമോ? അവർ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താണ്, അവർ റഹ്മത്തിനെ തൊട്ട് എത്രയോ എത്രയോ ദൂരെയാണ്. അതുകൊണ്ട് തങ്ങളെ കുൽ ആമീൻ യാ റസൂലല്ലാഹ്. സ്വലാത്ത് ഇല്ലാത്തവൻ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താവട്ടെ എന്ന് ദുആ ചെയ്തത് ജിബ്രീലാണ്. പറഞ്ഞു വിട്ടതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറഞ്ഞത് അത് സ്വലാത്ത് ചെല്ലാത്തവരൊക്കെ റഹ്മത്ത് ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ചൊല്ലണം പ്രിയപ്പെട്ടവരെ, ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. ലോക്ക്ഡൌണിലൂടെ അല്ലാഹു നമ്മെ പരീക്ഷിച്ചേക്കാം, കൊറോണ തന്ന് അല്ലാഹു നമ്മെ പരീക്ഷിച്ചേക്കാം. പ്രതിസന്ധികളെ തന്ന്, പ്രയാസങ്ങളെ തന്ന്, കഷ്ടപ്പാടുകളെ തന്ന്, ദുരിതങ്ങളെ തന്ന്, പ്രളയം
പരീക്ഷണങ്ങളെ തന്നത്, പ്രയാസത്തിന്റെ പർവ്വത സമാനമായ പരീക്ഷണങ്ങളെ തന്നുകൊണ്ട് അല്ലാഹു നമ്മ പരീക്ഷിച്ചേക്കാം. ആ പരീക്ഷണത്തിലൊന്നും പതറാ പാടില്ല, ആ പരീക്ഷണത്തിൽ നാം പരാജയപ്പെടാൻ പാടില്ല. നല്ല ഈമാനുള്ള മനസ്സോടെ നമ്മളെ പിടിച്ചു നിൽക്കുക. അല്ലാഹുവേ, നീ എന്ത് പരീക്ഷിച്ചാലും അൽഹംദുലില്ലാ, നീ പ്രളയം നിന്നാലും അൽഹംദുലില്ലാ, നീ പ്രതിസന്ധി തന്നാലും അൽഹംദുലില്ലാ, നീ പരീക്ഷണങ്ങൾ തന്നാലും ഞങ്ങൾക്ക് പറയാറുള്ളത് അൽഹംദുലില്ലാ. പരീക്ഷിച്ചതല്ലേ, മൂസാ നബി അല്ലാഹു പരീക്ഷിച്ചതല്ലേ, ഈസാ നബി അല്ലാഹു പരീക്ഷിച്ചതല്ലേ, കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ മുഴുവനും അല്ലാഹു വലിയ പരീക്ഷണങ്ങളെ കൊടുത്ത് പരീക്ഷിച്ചതാണ് നമ്മുടെ കരുണക്കടലായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ഏതെല്ലാം നിലക്ക് അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട്. തങ്ങളെ കുഞ്ഞുനാളിൽ തന്നെ യതീമായിട്ടാണ് വളരുന്നത്. മുത്തുനബിയെ അള്ളാഹു ഏതെല്ലാം നിനക്ക് പരീക്ഷണം നടത്തിയതാണ്, യതീമായിട്ടല്ലേ നമ്മുടെ മുത്തു റസൂലുള്ള വളർന്നു വന്നത്. ആ പ്രവാചകന് സ്വന്തം നാട്ടുകാരും കൂട്ടുകാരും കൂട്ടുകുടുംബങ്ങളൊക്കെ മുത്തുനബിയെ കല്ലെറിഞ്ഞപ്പോ അപ്പോഴും അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു പരീക്ഷണങ്ങളുടെ കൂമാലകൾ കൊടുത്തപ്പോ ഒരിക്കൽ പോലും അള്ളാഹുവിനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെറുത്തിട്ടില്ല, ഒരു വെറുപ്പിന്റെ വാക്ക് പറഞ്ഞിട്ടില്ല. ഒരു വെറുപ്പിന്റെ വാക്കോ ഒരു വിദ്വേഷത്തിന്റെ വാക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പരീക്ഷിച്ചപ്പോഴും അവരൊക്കെ പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു എന്ത് പരീക്ഷണം തന്നാലും, ഇപ്പൊ നമ്മള് റൂമിൽ ഇരിക്കണം, പലരും നാട്ടുകാരും വിദേശികളും പ്രവാസികളും എല്ലാവരും അള്ളാഹു സലാമത്ത് നൽകട്ടെ, സലാമത്ത് നൽകും, നിങ്ങൾ വിഷമിക്കണ്ട. ഇൻഷാല്ലാ അള്ളാഹു ഒരു ഖൈറിന്റെ വഴി അള്ളാഹു നമുക്ക് മുമ്പിൽ തുറന്നു തരും, ഉറപ്പാണ്. പക്ഷെ അള്ളാഹുവിനെ നമ്മൾ ചീത്ത പറയരുത്, അള്ളാഹുവിനെ നമ്മൾ കുറ്റപ്പെടുത്തരുത്, അള്ളാഹുവിനെ നമ്മൾ കുറ്റം പറയരുത്. എന്ത് പരീക്ഷണം വന്നാലും അൽഹംദുലില്ലാ പറയാനുള്ള ഒരു വാക്ക് നമുക്ക് വേണം. അവരാണ് സ്വാലിഹീങ്ങൾ, അവരാണ് വിജയിച്ചവർ. അള്ളാഹു നമുക്ക് ഫത്ഹ് നൽകുമാറാവട്ടെ. ഇപ്പോ ഓരോ രാജ്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളൊക്കെ എപ്പോഴും മെസ്സേജ് അയക്കും, ഉസ്താദ് ഇവിടെ ഇങ്ങനെ ഓരോ ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ, നിന്റെ കാവല് കൊടുക്കണേ റഹ്മാനെ, നിന്റെ വലിയ ഹിഫ്ദ് ഞങ്ങൾ കൂട്ടുകാർക്ക് നൽകണേ റഹ്മാനെ. നിങ്ങൾ പേടിക്കണ്ട, എല്ലാവരുടെ ദുആ നിങ്ങൾക്കുണ്ട്, ഇൻഷാല്ലാ അല്ലാഹു സലാമത്ത് നൽകും. പറഞ്ഞു വരുന്ന വിഷയം ഒന്ന്, മിമ്പറിലേക്ക് ആദ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞത് സ്വലാത്ത് കേൾക്കുമ്പോ, മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ ആ പേരിൽ സ്വലാത്ത് ഇല്ലാത്തവന്റെ ഒന്നാണ്, വളരെ ഗൗരവമാണ്. അതുകൊണ്ടാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നിങ്ങൾ കടലാസിൽ എഴുതുമ്പോ സ്വലാത്ത് എഴുതണം. ആ സ്വലാത്ത് ആ പേപ്പറിൽ കടലാസിൽ നിലനിൽക്കുന്ന കാലത്തോളം, മായാതെ നിൽക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരെഴുതിയിട്ട് മുഹമ്മദ് തങ്ങൾ പറഞ്ഞത് മാത്രമല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എഴുതണമെന്നാണ്. സ്വലാത്തിന്റെ പവർ അത്രയാണ് പറഞ്ഞു വരുന്നത്. ഇനി രണ്ടാമത്തെ വിഷയം, സ്വഹാബത്ത് ചോദിച്ചു നബിയെ നിങ്ങളെ രണ്ടാമത് ആമീൻ പറഞ്ഞത് എന്തിനാ, ഞാൻ രണ്ടാമത് ആമീൻ പറഞ്ഞത് രണ്ടാമത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ മുമ്പിൽ വന്ന ദുആ ചെയ്ത സ്വഹാബാ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ മക്കളെ, ഉമ്മയെ ഉമ്മയെ വാപ്പയെ വേദനിപ്പിച്ച മക്കളെ, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിച്ച മക്കളാരാണ് തങ്ങളെ, പ്രായം ഉമ്മയെയും വാപ്പയെയും മൈന്ദി ചെയ്യാതെ പരിഗണിക്കാതെ ബഹുമാനിക്കാതെ ആ മാതാപിതാക്കളെ വേദനിപ്പിച്ചവർ ആരാണ് നബിയേ?
അള്ളാഹുവിന്റെ കാരുണ്യത്തെട്ട് ദൂരെയാണ് 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 നബിയെ. അവൻ ദൂരയാവട്ടെ, അവൻ വിദൂരത്താവട്ടെ, അവൻ കണ്ണത്താ ദൂരത്തേക്ക് വിദൂരമായി പോവട്ടെ. നിങ്ങൾ ആമീൻ പറയണം നബിയെ. ഉമ്മയെ നോക്കാത്തവരാരാണ്? വാപ്പയെ പരിഗണിക്കാത്തവരാരാണ്? മാതാപിതാക്കളെ പൊരുത്തൽ ലഭിക്കാത്ത മക്കളാരാണ്? ഉമ്മയോട് തട്ടിക്കയറുന്നവരില്ലേ? വാപ്പച്ചയോട് ദേഷ്യപ്പെടുന്നവരില്ലേ? കുഞ്ഞുനാളിൽ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ പറയുന്നതിന് വിപരീതമായി നടക്കുന്ന മക്കളുണ്ടോ? ആ ഉമ്മയെ കണ്ണീരായിട്ട്, വാപ്പയെ കണ്ണീരായിട്ട് അവർ എന്തും പറഞ്ഞോട്ടെ, അവരോട് തിരിച്ച് അവരുടെ മനസ്സ് വേദനിക്കുന്ന ഒരു വാക്ക് പോലും പറയാൻ മക്കളായി നമുക്കല്ലാഹു അവകാശം തന്നിട്ടില്ല. ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹുവിൻ്റെ ഉത്തരം ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. വാപ്പയുടെ കണ്ണുനീര് അല്ലാഹു പെട്ടെന്ന് കാണുന്ന കണ്ണുനീരാണ്. അതുകൊണ്ട് തന്നെ ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തൽ ലഭിക്കാത്ത മക്കളുണ്ടോ, അവർ അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താവട്ടെ തങ്ങളെ. തങ്ങൾ ആമീൻ പറയണം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ടാമതായി ആമീൻ പറഞ്ഞു. രണ്ട് തവണ ഇപ്പൊ ആമീൻ പറഞ്ഞു, ഇനി ഒരു തവണ കൂടി ആമീനുണ്ട്. സഹാബത്തെ ചോദിച്ച മൂന്നാമത്തെ ദുആ അപ്പോഴാണ്, എന്തിന് വേണ്ടിയാണ് തങ്ങളെ മൂന്നാമതൊരു ദുആ നടത്തിയല്ലോ, ആ ദുആ എന്തായിരുന്നു നബിയേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മൂന്നാമത്തെ പ്രാർത്ഥന ഏതെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മൂന്നാമതായി ദുആ ചെയ്ത ദുആ ഏതെന്നറിയോ? അല്ലാഹുവിൻ്റെ ഹബീബേ, യാ റസൂലല്ലാഹ്, ഒരാളിലേക്ക് പരിശുദ്ധമായ ഷഹ്റു റമളാന് കടന്നു വന്ന നബിയേ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ, സുഹൃതങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ, സൽക്കർമ്മങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ, തവറാവി നമസ്കാരത്തിൻ്റെ, ഫർളു നോവിൻ്റെ, സുന്നത്തുകളുടെ, സദഖയുടെ, സൽക്കർമ്മങ്ങളുടെ, പുണ്യങ്ങളുടെ, ഇബാദത്തുകളുടെ, ഒരുപാട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുടെ പറദൂസിയായ പരിശുദ്ധമായ റമളാൻ. കള്ളു കുടിച്ചവരെവിടെ, വ്യഭിചരിച്ചവരെവിടെ, പലിശ വാങ്ങിയവരെവിടെ, കളവ് പറഞ്ഞവരെവിടെ, ഗൈബത്ത് പറഞ്ഞവരെവിടെ, തെറ്റ് ചെയ്തുകൊണ്ട് അല്ലാഹ് എല്ലാം എനിക്ക് പുറത്തു തരണം അല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അല്ലാഹ് മുഴുവൻ പാപക്കറകളെ കഴുകിക്കളയുന്ന മാസമാണ്. എത്ര വലിയ തെറ്റ് ചെയ്തവരെ അല്ലാഹുവിനോട് റമദാൻ മാസത്തിൽ തൗബ ചെയ്താൽ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുന്ന മാസമാണ്. ആ മഗ്ഫിറത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ച മാസമല്ലേ ശഹ്റു റമദാൻ? റമദാൻ മാസത്തിൽ ആരെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ച് നോമ്പെടുത്താൽ അവന്റെ മുഴുവൻ പാപക്കറകളും ഞാൻ പുറത്തു കൊടുക്കുന്നതാണ് എന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് തങ്ങളെ, അത്രയും നല്ല പരിശുദ്ധമായ ശറഫാകപ്പെട്ട ഷഹ്റു റമളാൻ ഒരാളിലേക്ക് വന്നിട്ട് പോലോ ആ മാസത്തെ മൈൻഡ് ചെയ്യാതെ, ആ മാസത്തിൽ നോമ്പെടുക്കാതെ, ആ മാസത്തിൽ സുന്നത്തെടുക്കാതെ, ആ മാസത്തിൽ തറാവയില്ലാതെ, ആ മാസത്തിൽ ഖുർആൻ പാരായണമില്ലാതെ തോന്നി മാസം ചെയ്തുകൊണ്ട് ജീവിച്ചവരാരാണ്? അവനെ കുറിച്ച് അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് അവൻ വിദൂരത്താണ് നബിയേ, അവൻ ദൂരയാണ് നബിയേ. വിദൂര
ഹബീബിനോട് ദുആ ചെയ്യുന്ന ആരാണ് പ്രിയപ്പെട്ടവരെ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാമാണ് ദുആ ചെയ്യുന്നത്. ജിബ്രീലാണ് ആമീൻ പറയുന്നത്. മുത്ത ഹബീബ് തങ്ങളാണ് ദുആ ചെയ്യുന്നത്. വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം അഫ്തലുൽ അയ്യാമി യൗമുൽ ജുമുഅ ദിവസങ്ങളുടെ നേതാവ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദുആ വെള്ളിയാഴ്ച ദിവസമാണ്. ആ ദിവസത്തിൽ അല്ലാഹു പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് നൽകുന്ന ദിവസമാണ്. അല്ലാഹുവേ ജുമഅയുടെ സമയത്ത് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയം, അല്ലാഹു ദുആക്ക് ഇജാബത്ത് കൊടുക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം ദുആ ചെയ്തതെന്ന് മുച്ചനബി പറയുകയാണ്. ഈ മൂന്ന് പ്രാർത്ഥനകൾക്ക് ഞാൻ ആമീൻ പറഞ്ഞോ സുഹാബ? ഈ മൂന്ന് പ്രാർത്ഥനകൾക്ക് വെള്ളിയാഴ്ച ദിവസത്തിൽ ഖുത്ബയുടെ ഇടയിൽ ഞാൻ ആമീൻ പറഞ്ഞു പോയ സുഹാബ, എൻ്റെ വിശ്വാസികളോട് ഞാൻ പറയുകയാണ്, നമ്മൾ ഭാഗ്യവന്മാരല്ലേ? നമുക്ക് ശഹ്റു റമദാൻ അല്ലാഹു തന്നില്ലേ? ആ മുത്ത ഹബീബിൻ്റെ ഉമ്മത്താവാൻ, ആ മുത്തനബിയുടെ സമുദായത്തിൽ പെടാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം തന്നതല്ലേ? അതുകൊണ്ട് നഷ്ടപ്പെടുത്താൻ പാടില്ല ചെറുപ്പക്കാരാ, നഷ്ടപ്പെടുത്താൻ പാടില്ല പെമ്പലേ. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പള്ളിയിൽ പോയി തറാവി നമസ്കരിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വെളിയിൽ ഇറങ്ങിക്കൊണ്ട് പള്ളിയിൽ പോയി ഇബാദത്തെടുക്കാൻ നമുക്ക് പറ്റൂലല്ലോ. അത് ചെയ്യാനും പാടില്ലല്ലോ. കാരണം നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും ആരോഗ്യ പ്രവർത്തകന്മാരും നമുക്ക് തന്ന നിർദ്ദേശം അങ്ങനെയല്ലേ? അല്ലാഹുവേ എന്നാല് വല്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ ഭവനത്തിൻ്റെ അകത്തിരുന്ന് തറാവി നമസ്കരിക്കാൻ മറന്നു പോവരുതേ. നമ്മുടെ വീട്ടിലിരുന്ന കൊണ്ട് സൽക്കരമങ്ങളിലൂടെ ഖുർആനോത്തുകളിലൂടെ സ്വലാത്തിലൂടെ ദിക്റിലൂടെ ഈ ഹൃദയത്തെ കൊണ്ട് പ്രകാശിപ്പിച്ചെടുക്കണ്ടേ നമ്മളെ. റജബുൽ തത്ഹീരിൽ ബദനി വശബാനുൽ തത്ഹീരിൽ ഖൽബി വറമദാനു ലിതത്ഹീരിർ നിങ്ങൾ ആത്മാവിനെ സംസരിക്കാനുള്ളതാണ് റമദാൻ. നിങ്ങളെ റൂഹിനെ നന്നാക്കി എടുക്കാനുള്ളതാണ് റമദാൻ. എത്ര ഹറാം നമ്മൾ കണ്ടതാ, എത്ര ഹറാം നമ്മൾ കേട്ടതാ, എത്ര ഹറാം നമ്മൾ പറഞ്ഞതാ, എത്ര ഹറാമുകൾ മനസ്സുകൊണ്ട് ചിന്തിച്ചതാണ് അല്ലാഹ്. എല്ലാം പൊറുക്കപ്പെടുന്ന പരിശുദ്ധമായ ശഹ്റു റമദാൻ, എല്ലാം മായ്ച്ചു കളയുന്ന പരിശുദ്ധമായ ശഹ്റു റമദാൻ. മറക്കല്ലേ, ആ ശഹ്റു റമദാനിൽ നമ്മൾ അല്ലാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി ധാരാളം ഇബാദത്തെടുക്കുക. റമദാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. റമദാനിൽ പൊരുത്തൽ ലഭിക്കുന്ന ഭാഗ്യവന്മാർ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയുണ്ട് എത്രയോ ശ്രേഷ്ഠതകൾ റമദാൻ മാസത്തെക്കുറിച്ച് മാത്രം നമുക്ക് പറയാനുണ്ട്. ഇൻഷാല്ലാ നമ്മൾ അടുത്ത ഓരോ ക്ലാസ്സുകളിൽ ഇൻഷാല്ലാ അത് നമ്മൾ ചർച്ച ചെയ്യും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ സദസ്സിൽ ഇൻഷാല്ലാ നമുക്ക് ബഹുമാനപ്പെട്ട കല്ലടിക്കോട് തങ്ങളുപ്പാപ്പ ദുആ ചെയ്തു തരുമെന്നായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ തങ്ങളുപ്പാപ്പാൻ്റെ ദുആ നാളെ ഇൻഷാല്ലാ നമുക്കുണ്ടാവും. ഇന്ന് ചെറിയ ഒരു അസൗകര്യം കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു അസൗകര്യം വന്നതുകൊണ്ട് ഇൻഷാല്ലാ നാളെ ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്തു തരാം. തങ്ങളെ വിറകളുണ്ടാവും. അള്ളാഹു നമ്മുടെ സദസ്സ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എത്രയോ ആളുകൾ, അതിൽ നിന്ന് 90% നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളാണ്. നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും മെസ്സേജ് അയക്കും, അൽഹംദുലില്ലാഹ് അതൊക്കെ കാണുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. എത്രയോ പ്രവാസി കൂട്ടുകാരെ ലൈവായി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു, കുടുംബങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സഹോദര സഹോദരിമാർ. ഇന്നലെ ലക്ഷദ്വീപിൽ നിന്ന് മെസ്സേജ് അയച്ചിരുന്നു ഉസ്താദ്, ഞങ്ങളൊക്കെ പ്രോഗ്രാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും
നമ്മുടെ പ്രോഗ്രാമിൽ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് പ്രദാനം ചൊരിയട്ടെ, വലിയ റഹ്മത്ത്, ഖൈറിന്റെ വഴികൾ അള്ളാഹു നമുക്ക് മുമ്പിൽ തുറന്ന് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി മൗലിദിലേക്ക് പ്രവേശിക്കുകയാണ്. മഹാനായ കുത്തുബുല്ലാലം ഷെയ്ഖുന സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടുത്തെ തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മൗലിദിലേക്ക് പ്രവേശിക്കുകയാണ്. കൂടെയുള്ള എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് കൂടെ നിങ്ങൾ ജവാബ് ചൊല്ലണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂല അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബ അല്ലാഹ്. നഹ്മദുല്ലാഹ അൽ മുജീബ കുല്ലാ സലാമു അലൈക യാ റസൂല അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബ അല്ലാഹ്. റബ്ബുനാ സല്ലല്ലാഹു വസല്ലമ കുല്ലഹ സിഹാബി വൽവലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂല അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ
الصلاة على النبي
ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ നമ്മളിനി അസ്മാഉൽ ബദറിലേക്ക് പ്രവേശിക്കാണ്. എല്ലാവരും തർദിയത്തി എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. بسم الله الرحمن الرحيم وذكر الشيخ الدارني رحمه الله انه سمع من مشايخ الحديث ان الدعاء مستجاب عند ذكر اسماء البدر رضي الله عنه وقال مجرب ما قال غيره ان كثيرا من الاولياء لم تحصل له الولايه الا بقراءه اسمائهم والتوسل بهم فنسال الله سبحانه وتعالى بنبينا وسيدنا محمد صلى الله عليه وسلم ابي سيدنا ابي بكر رضي الله عنه سيدنا عمر رضي الله عنه سيدنا عثمان رضي الله عنه سيدنا علي رضي الله عنه وسيدنا طلحة رضي الله عنه سيدنا زبير رضي الله عنه سيدنا عبد الرحمن رضي الله عنه سيدنا سعيد رضي الله عنه وسيدنا سعيد رضي الله عنه سيدنا ابي عبيدة رضي الله عنه سيدنا الاخنس رضي الله عنه سيدنا الارقم رضي الله عنه وسيدنا نصر رضي الله عنه سيدنا اياس رضي الله عنه سيدنا اوليس رضي الله عنه سيدنا اياس رضي الله عنه وسيدنا انس رضي الله عنه سيدنا ابي رضي الله عنه سيدنا اسد رضي الله عنه سيدنا اوس رضي الله عنه وسيدنا اوس رضي الله عنه سيدنا بلال رضي الله عنه سيدنا بدير رضي الله عنه سيدنا بخات رضي الله عنه وسيدنا وسوسة رضي الله عنه سيدنا البراء رضي الله عنه سيدنا بشير رضي الله عنه سيدنا بشير رضي الله عنه سيدنا تميم رضي الله عنه وسيدنا تميم رضي الله عنه سيدنا تميم رضي الله عنه سيدنا ثقف رضي الله عنه سيدنا ثعلبة رضي الله عنه وسيدنا ثابت رضي الله عنه سيدنا ثابت رضي الله عنه سيدنا ثابت رضي الله عنه سيدنا ثابت رضي الله عنه وسيدنا ثابت رضي الله عنه سيدنا ثعلبة رضي الله عنه سيدنا ثعلبة رضي الله عنه سيدنا جابر رضي الله عنه سيدنا جابر رضي الله عنه وسيدنا جبير رضي الله عنه وسيدنا جابر رضي الله عنه وسيدنا جبار رضي الله عنه وسيدنا حارثة رضي الله عنه سيدنا حمزة رضي الله عنه سيدنا هاتم رضي الله عنه سيدنا هاتم رضي الله عنه وسيدنا الحسين رضي الله عنه سيدنا الحارث رضي الله عنه سيدنا الحارث رضي الله عنه سيدنا الحارث رضي الله عنه وسيدنا الحارث رضي الله عنه سيدنا الحارث رضي الله عنه سيدنا الحارث رضي الله عنه سيدنا الحارث رضي الله عنه وسيدنا الحارث رضي الله عنه سيدنا الحارث رضي الله عنه سيدنا حارثة رضي الله عنه سيدنا الحارث رضي الله عنه وسيدنا الحارث رضي الله عنه سيدنا الحارث رضي الله عنه سيدنا قريش رضي الله عنه سيدنا عباب رضي الله عنه وسيدنا حبيب رضي الله عنه سيدنا حرام رضي الله عنه سيدنا حمزة رضي الله عنه عليهم رضا والعطايا ورحمة ونعم وآلهم من اللق تسرع صلاة وتسليم وزكاة نيتي على المصطفى المختار خير البريتي ുടെ ബറക്കത്ത് കൊണ്ട് ഈ അസ്ഹാബുൽ ബദരിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി തരണേ റഹ്മാനേ, ഞങ്ങളെ എല്ലാ സങ്കടങ്ങളും നീ മാറ്റണം അല്ലാഹ്, ഞങ്ങളെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള വഴികൾ ഞങ്ങൾക്ക് മുമ്പിൽ തുറക്കണേ അല്ലാഹ്, ഞങ്ങളെ മനസ്സിന് സമാധാനം നൽകണം അല്ലാഹ്, മനസ്സിന് സമാധാനം നൽകണം അല്ലാഹ്. അല്ലാഹുവേ അസ്ഹാബുൽ ബദരീങ്ങൾ വലിയ മഹാന്മാരാണ്, പവറുള്ളവരാണ്, ദറജയുള്ളവരാണ്, അവരെ കാവൽ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്, അവരെ കാവൽ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്, അവരെ കാവൽ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അല്ലാഹുവേ അസ്ഹാബുൽ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനേ.
وسيدنا زياد رضي الله عنه سيدنا زياد رضي الله عنه سيدنا زياد رضي الله عنه وسيدنا زيد رضي الله عنه سيدنا زيد رضي الله عنه سيدنا زيد رضي الله عنه سيدنا سائب رضي الله عنه وسيدنا سالم رضي الله عنه سيدنا صبر رضي الله عنه سيدنا سنان رضي الله عنه وسيدنا سهيل رضي الله عنه سيدنا صهيب رضي الله عنه سيدنا سعد رضي الله عنه سيدنا سعد رضي الله عنه وسيدنا سعد رضي الله عنه سيدنا سعد رضي الله عنه سيدنا سعد رضي الله عنه سيدنا سعد رضي الله عنه وسيدنا سلمة رضي الله عنه سيدنا سلمة رضي الله عنه سيدنا سالم رضي الله عنه سيدنا سهل رضي الله عنه وسيدنا سهل رضي الله عنه سيدنا سهل رضي الله عنه سيدنا سهل رضي الله عنه سيدنا سويد رضي الله عنه وسيدنا سويد رضي الله عنه سيدنا سعد رضي الله عنه سيدنا سعد رضي الله عنه سيدنا سعد رضي الله عنه وسيدنا سعد رضي الله عنه سيدنا سعد رضي الله عنه سيدنا سماك رضي الله عنه سيدنا سفيان رضي الله عنه وسيدنا سراقة رضي الله عنه وسيدنا سراقة رضي الله عنه سيدنا سليمان رضي الله عنه سيدنا سليمان رضي الله عنه سيدنا سليمان رضي الله عنه وسيدنا سليت رضي الله عنه سيدنا سنان رضي الله عنه سيدنا سواد رضي الله عنه سيدنا سواد رضي الله عنه وسيدنا سلمة رضي الله عنه سيدنا شجاع رضي الله عنه سيدنا شماس رضي الله عنه وسيدنا شريك رضي الله عنه سيدنا صفوان رضي الله عنه وسيدنا صهيب رضي الله عنه سيدنا صبيح رضي الله عنه وسيدنا صيفي رضي الله عنه سيدنا اللحاك رضي الله عنه سيدنا اللحاك رضي الله عنه وسيدنا ضمرة رضي الله عنه سيدنا طليب رضي الله عنه سيدنا طفيل رضي الله عنه سيدنا طفيل رضي الله عنه سيدنا طفيل رضي الله عنه عليهم ثناء حناء وعزة ونور وأضواء تضيء وتلمع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية ിങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണേ അല്ലാ അസുഹാബുൽബദീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങളെ വീട്ടണം അല്ലാ ഞങ്ങളെ കടങ്ങളെ വീട്ടണം അല്ലാ ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണം അല്ലാ ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണം അല്ലാ ബദരീങ്ങളെ വറക്കത്ത് കൊണ്ട് കടങ്ങളെ വീട്ടാനുള്ള വഴികളെ ഞങ്ങളെ മുമ്പിൽ നീ തുറന്നു തരണേ അല്ലാ വീട് വെച്ചതിന്റെ പേരിൽ കടം വന്നവരുണ്ട് ബിസിനസ് തുടങ്ങി കടം വന്നവരുണ്ട് മക്കളെ കെട്ടിച്ച് കടം വന്നവരുണ്ട് പല ആവശ്യങ്ങളിലൂടെ ചെലവഴിച്ച് കടങ്ങൾ കുന്നുകൂടിയ സാധുക്കൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും
വീട്ടാനുള്ള മാർഗങ്ങൾ ഞങ്ങളെ മുമ്പിൽ തുറന്നു തരണേ. അല്ലാ, കടക്കാരായ ഞങ്ങളാൽ ആരെയും നീ മരിപ്പിക്കല്ലേ റബ്ബേ. അബി സയ്യിദനാ അബി ആക്കിൽ റളിയല്ലാഹു അൻഹു, സയ്യിദനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, സയ്യിദനാ കൈസൻ റളിയല്ലാഹു അൻഹു, സയ്യിദനാ കഅബ് റളിയല്ലാഹു അൻഹു,
وسيدنا كعب رضي الله عنه سيدنا علي بن ابي طالب رضي الله عنه سيدنا مجدي كريم رضي الله عنه سيدنا مالك رضي الله عنه سيدنا مالك رضي الله عنه سيدنا مدناج رضي الله عنه وسيدنا مرثد رضي الله عنه سيدنا مقداد رضي الله عنه سيدنا مستغ رضي الله عنه سيدنا مسعود رضي الله عنه وسيدنا مخرز رضي الله عنه سيدنا معتب رضي الله عنه سيدنا معن رضي الله عنه سيدنا معمر رضي الله عنه وسيدنا معتب رضي الله عنه سيدنا مسعود رضي الله عنه سيدنا مبشر رضي الله عنه سيدنا محمد رضي الله عنه وسيد المنذر رضي الله عنه سيد المنذر رضي الله عنه سيدنا مالك رضي الله عنه سيدنا مالك رضي الله عنه سيدنا مان رضي الله عنه سيدنا معتب رضي الله عنه سيدنا مسعود رضي الله عنه سيدنا معبد رضي الله عنه وسيدنا معبد رضي الله عنه سيدنا معاذ 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 رضي الله عنه وسيدنا معاذ رضي الله عنه سيدنا مالك 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 رضي الله عنه وسيدنا مسعود رضي الله عنه سيدنا مسعود رضي الله عنه سيدنا مسعود رضي الله عنه سيدنا مسعود رضي الله عنه وسيد المجدد رضي الله عنه سيدنا معبد رضي الله عنه سيدنا معبد رضي الله عنه سيدنا معكل رضي الله عنه سيدنا المنذر رضي الله عنه سيدنا محرر رضي الله عنه سيدنا منيل رضي الله عنه سيدنا نذر رضي الله عنه سيدنا النعمان رضي الله عنه وسيدنا النعمان رضي الله عنه سيدنا 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 النعمان رضي الله عنه وسيدنا نعيمان رضي الله عنه سيدنا نوفل رضي الله عنه عليهم تحيات وفوز ومنة وفضل وإكرام تحفو وتسترو صلاة وتسليم وزكاة تحيتي على المصطفى المختار خير البريتي ارحم الراحمين يا الله ഞങ്ങളെ ചൊല്ലി അസ്ഹാബുൽ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രവാസികൾക്ക് നീ കാവല് നൽകണേ റഹ്മാനേ അസ്ഹാബുൽ ബദരീങ്ങളെ ഹഖ് ജാഗ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലി വെച്ച മഹാന്മാരുടെ പേരിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രവാസി കൂട്ടുകാർക്ക് നീ കാവല് നൽകണേ അല്ലാ അവർക്ക് നിന്നെ ഹിഫ്ദ് നൽകണം അല്ലാ അവർക്ക് മഹാന്മാരുടെ മഹത്തുക്കളുടെ കാവല് നൽകണം അല്ലാ ഞങ്ങളിവിടെ പറഞ്ഞ അസ്ഹാബുൽ ബദരീങ്ങളുടെ കാമില് ഞങ്ങളെ പ്രവാസികൾക്ക് നീ നൽകണേ അല്ലാ ഞങ്ങളെ പ്രവാസി കൂട്ടുകാർക്ക് നീ നൽകണേ അല്ലാ അവർക്ക് നീ തുണ നൽകണേ റഹ്മാനെ അവരെ വിഷമങ്ങളെ മാറ്റണം അല്ലാ അവരെ സങ്കടങ്ങളെ മാറ്റണം അല്ലാ അവരെ കണ്ണുനീരെ കാണണം അല്ലാ അല്ലാഹുവേ ജോലിയില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാതെ റൂമിലിരിക്കുകയാണ് എത്ര മണിക്കൂറാണ് ആ റൂമിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലാഹുവേ നീ ഫത്ഹ് നൽകണം അല്ലാ നീ ഖൈറ് നൽകണം അല്ലാ നീ സന്തോഷം നൽകണേ അല്ലാ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ റിസൾട്ടുകൾ നെഗറ്റീവാക്കി അവർക്ക് ആരോഗ്യം മാഫിയത്ത് മനക്കരുത്ത് കൊടുക്കണേ റഹ്മാനെ കൊറോണ എന്ന രോഗം നീ ഇല്ലാതെയാക്കണമല്ലോ അസ്ഹാബുൽ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ ഇല്ലാതെയാക്കണമല്ലോ ീനങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് അതിനുള്ള വഴികൾ നീ ഒരുക്കി കൊടുക്കണമല്ലാ അവർക്കും ഞങ്ങൾക്കും നീ തുണ നൽകണേ റഹ്മാനേ സയ്യിദനാ ബിവാഖിദ റളിയല്ലാഹു അൻഹു സയ്യിദനാ വഖബി റളിയല്ലാഹു അൻഹു സയ്യിദനാ വഖബി റളിയല്ലാഹു അൻഹു സയ്യിദനാ വദിയത്ത് റളിയല്ലാഹു അൻഹു وسيدنا وذكر رضي الله عنه سيدنا هاني رضي الله عنه سيدنا خبيب رضي الله عنه سيدنا هلال رضي الله عنه سيدنا يزيد رضي الله عنه وسيدنا يزيد رضي الله عنه سيدنا 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 يزيد رضي الله عنه
وسيدنا ابي سنان رضي الله عنه سيدنا ابي مرثد رضي الله عنه سيدنا ابي مخشين رضي الله عنه وسيدنا ابي كبشت رضي الله عنه سيدنا ابي سلمت رضي الله عنه سيدنا ابي صبرت رضي الله عنه سيدنا ابي وديبت رضي الله عنه وسيدنا ابي عقيل رضي الله عنه سيدنا ابي الليثم رضي الله عنه سيدنا ابي مليل رضي الله عنه وسيدنا ابي لبابت رضي الله عنه سيدنا ابي حنت رضي الله عنه وسيدنا ابي حبت رضي الله عنه سيدنا ابي رياح رضي الله عنه سيدنا ابي شيخ رضي الله عنه سيدنا ابي دجانة رضي الله عنه وسيدنا ابي طلة رضي الله عنه سيدنا ابي لعب رضي الله عنه سيدنا ابي حبيب رضي الله عنه سيدنا ابي قيس رضي الله عنه وسيدنا ابي ايوب رضي الله عنه سيدنا ابي خلاد رضي الله عنه سيدنا ابي خارجة رضي الله عنه سيدنا ابي سرمة رضي الله عنه وسيدنا ابي خزيمة رضي الله عنه سيدنا ابي قتادة رضي الله عنه سيدنا ابي داود رضي الله عنه وسيدنا ابي سليط رضي الله عنه سيدنا ابي حسن رضي الله عنه سيدنا ابي الاس رضي الله عنه وسيدنا ابي مسعود رضي الله عنهم عليهم سلام والخدايا وبهجته بلا امدا الشمس تجري وتطلع صلاة وتسليم وازكى تحيتي على المصطفى المختار خير البريتي അള്ളാഹുവേ ലൈവായി അസ്ഹാബുൽ ബദ്രി നിങ്ങളുടെ മഹത്വവും പേരും കേട്ടുകൊണ്ട് തർദിയത്തിയല്ലെന്ന് ആമീൻ പറയുന്ന നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് നീ ബറക്കത്ത് കൊടുക്കണം. അല്ലാഹ് ഈ ലൈവിലൂടെ ആരൊക്കെ ഇത് ഈ സദസ് വീക്ഷിക്കുന്നോ അവർക്കെല്ലാം നീ ഖൈർ കൊടുക്കണം. അല്ലാഹ് റഹ്മത്ത് കൊടുക്കണേ. അല്ലാഹ് അബിസായിര സ്വഹാബത്തി ജമാഈ റിദ്വാനുല്ലാഹി തആലാന മൻ തഹഫലന വ അഹ്ലന മിൻ ജമീഇൽ ബലായ വശ്ശുറൂ وأن تورثنا بقضاء حاجاتنا الفرح والسرور وأن تجعلنا وأهلنا ومن تعلق بنا ومن أوصانا من عبادك الصالحين يوم القضاء والنشور وصلى الله على سيدنا محمد وعلى آله وصحبه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون. സ്വലാത്തുല്ലാഹ സലാമുല്ലാഹ അലാ തഹ റസൂലില്ലാഹ സ്വലാത്തുല്ലാഹ സലാമുല്ലാഹ അലാ യാസീൻ ഹബീബില്ലാഹ തവസ്സല ബിസ്മില്ലാഹ വബിൽഹാദി رسول الله وكل مجاهد لله وأهل البدير يا الله إلهي سلم الأمة من الآفات والنقمة ومن همها ومن غمها بأهل البدير يا الله إلهي لدنا وكشي جميع عدية وصريف مكاعيد العظام التوب بأهل البدير يا الله صلاة الله سلام ഹിമ്യത്തിൽ സ്വല വക്കം മിൽ ദില്ലത്ത്.
നമ്മുടെ ഈ മഹത്തായ സദസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ബദരീങ്ങളുടെ പൊരുത്തമുള്ള ഒരു സദസ്സായിട്ട് നമ്മുടെ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം ആളുകളെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈവിലൂടെ എത്രയോ ആളുകളെ ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കമൻറ്റിലൂടെ ഒരുപാട് കാണികളെ ഇൻഷാല്ലാ പ്രവാസ ലോകത്തിൽ നിന്ന് പ്രിയപ്പെട്ട എത്രയോ കൂട്ടുകാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സമാധാനം നൽകട്ടെ, എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ, എല്ലാവർക്കും കാവൽ നൽകട്ടെ, എല്ലാവർക്കും അല്ലാഹു സന്തോഷത്തിൻ്റെ വഴികൾ അല്ലാഹു തുറന്നു തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരൊക്കെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. പ്രത്യേകിച്ച്
ഈ പ്രോഗ്രാമുകളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന ഇതിൻ്റെ അഡ്മിൻമാരെ, ഇതിലെ മെമ്പർമാരെ അള്ളാഹു എല്ലാവർക്കും വലിയ ബർക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഓൺലൈനിലൂടെ എല്ലാ ദിവസവും പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, ആമീൻ പറയുന്നവരുണ്ട്, ഓൺലൈനിലൂടെ ദുആകൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ ദുആ ചെയ്യാണ്. നാളെ ഇൻഷാല്ലാ നമ്മുടെ സദസ്സിന് സയ്യിദവരും ഇൻഷാല്ലാ ദുആക്ക് നേതൃത്വം നൽകും. ഇന്ന് ഇൻഷാല്ലാ നമ്മൾ ദുആ ചെയ്ത് സന്തോഷത്തോടെ പിരിയ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله അല്ലാഹുവേ ഞങ്ങളെ സദസ്സിനെ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാ. മഹാന്മാരായ സുഹാബുൽ ബദരീങ്ങളുടെ മഹത്വം പറഞ്ഞ സദസ്സാണ്, എത്രയോ മൗലദുകൾ നല്ല നസീഹത്തുകളുള്ള സദസ്സാണ്, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ സദസ്സിന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അമ്പിയാക്കന്മാരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ, അബൂബക്കർ സുദീഖ് റളിയല്ലാഹു അൻഹടക്കമുള്ള സഹാബത്തിൻ്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹടക്കമുള്ള മഹ്ദിമാരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ കുത്തുബുൽ ആലം ഷൈഖുനാ സിയം വലിയല്ലാഹിൽ മടബൂരി ഖദസല്ലാഹു സറഹുൽ അസീസ് മഹാനുഭാവനടക്കമുള്ള മഹാന്മാരുടെ ഹദറത്തിലേക്ക് എത്തിക്കണമല്ല, അവരുടെ ഹക്കിജാറക്കത്ത് കൊണ്ട് ഞങ്ങളെ സദസ്സിനെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു പോയ ദോഷങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ, ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സർവ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമല്ല, ഞങ്ങളെ സ്വാലിഹീങ്ങളുടെ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നീ സ്വാലിഹീങ്ങൾക്ക് എന്തെല്ലാം വിധ അനുഗ്രഹം കൊടുത്തിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളൊക്കെ നീ ഞങ്ങൾക്കും ചൊരിയണം അല്ലാ, ഞങ്ങളെ വിഷമങ്ങളെല്ലാം മാറ്റണം അല്ലാ, ഞങ്ങളെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരണേ അല്ലാ, ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണം അല്ലാ, ഞങ്ങളെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റിത്തരണേ റഹ്മാനെ, ടെൻഷനുകളൊക്കെ മാറ്റിത്തരണേ അല്ലാ, മനസ്സിന് മനസ്സമാധാനം നൽകണമല്ല, റാഹത്ത് നൽകണമല്ല, സന്തോഷം നൽകണമല്ല, ഖൈറിൻ്റെ റഹ്മത്തിൻ്റെ നിഅമത്തിൻ്റെ വഴികൾ ഞങ്ങളെ മുമ്പിൽ നീ തുറന്നു തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടണം വന്ന അതിനുള്ള ഹലാലിൻ്റെ വഴി ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരണേ റഹ്മാനെ, അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റണം വന്ന കടങ്ങളൊക്കെ വീട്ടിത്തരണേ റഹ്മാനെ, കടങ്ങളൊക്കെ വീട്ടണമല്ല, കടങ്ങളോടുകൂടി കടത്തോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ, എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവിധ ചെറുതും വലുതുമായ രോഗങ്ങളും നീ ശിഫയാക്കണം അല്ലാ, ക്യാൻസർ നൽകല്ല റബ്ബേ, ക്യാൻസർ ഉള്ളവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാ, ഉമ്മക്ക് ക്യാൻസറാണ് ദുആ ചെയ്യാൻ പറഞ്ഞ പ്രിയപ്പെട്ട മക്കളുണ്ട്, അല്ലാഹുവേ അവർക്കൊക്കെ നീ കാമിലായ ശിഫ കൊടുക്കണേ റഹ്മാനെ, പരിപൂർണമായ റാഹത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, അറ്റാക്ക് നൽകല്ല റബ്ബേ, കെടിനിക്ക് തകരാറ് നൽകല്ല റഹ്മാനെ, ഞങ്ങളെ ആഫിയത്ത് നീ നിലനിർത്തണമെന്ന, ഞങ്ങളെ ആരോഗ്യം നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ കൊറോണയെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ, ആ രോഗം നീ ഇല്ലാതെയാക്കണമല്ല, ആ രോഗം നീ പിൻവലിക്കണേ റബ്ബേ, ആ രോഗം നീ ഇല്ലാതെയാക്കണേ റഹ്മാനെ. നിരീക്ഷണത്തിൽ കഴിയുന്നവരുണ്ട്, അവർക്ക് സലാമത്ത് കൊടുക്ക റബ്ബേ, എല്ലാ റിസൾട്ടുകളും നെഗറ്റീവാക്കി നല്ല സന്തോഷമുള്ളൊരു വാർത്ത അവർക്ക് കേൾപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, ഖൈറ് കൊടുക്കണമല്ല, റാഹത്ത് കൊടുക്കണമല്ല, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ ലോകത്ത് ഒരുപാട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളൊക്കെ വലിയ പ്രതിസന്ധികളിലാണ്, പേടിയിലാണ്, ബേജാറാണ്, സങ്കടത്തിലാണ്, വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് ഇറങ്ങാൻ കഴിയാതെ
ഓരോ ജില്ലകളും മടക്കപ്പെട്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കണക്ഷൻ നടക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളെ പ്രവാസികൾ പ്രവാസ ലോകത്ത് ബന്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു മുഴുവൻ മേഖലകളും മടഞ്ഞു കിടക്കുകയാണ്. മനുഷ്യര് മാത്രമല്ലല്ലോ, മൃഗങ്ങൾക്ക് പോലും ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. കരുണക്കടലായ റബ്ബേ, കരുണക്കടലായ അല്ലാ, കാരുണ്യം ഞങ്ങൾക്ക് ചൊരിയണേ അല്ലാ. ഞങ്ങൾ അനുഭവിക്കുന്ന കൊറോണ എന്ന പ്രതിസന്ധി നീ പിൻവലിക്കണേ റബ്ബേ. നിന്റെ കരുണയുടെ നോട്ടം ഞങ്ങൾക്ക് നീ നോക്കണേ അല്ലാ. നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നാടുകളിൽ തൊഴിലില്ലാതെ ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ഞങ്ങളൊക്കെ. അല്ലാ, ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് റാഹത്ത് നൽകണം അല്ലാ. പട്ടിണി കിടത്തല്ല റബ്ബേ, ഐശ്വര്യം നൽകണേ അല്ലാ. നീ തന്നത് കുറച്ചാണെങ്കിലും ബറക്കത്ത് നൽകണേ റഹ്മാനെ. യാ റബ്ബേ, ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസികൾ എപ്പോഴും ദുആ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. അല്ലാ, പലരുടെയും ജോലി നഷ്ടപ്പെടുമോ എന്ന പേടിയിലാണ് പലരും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. പലരും റൂമിൻ്റെ അകത്തൊറ്റക്ക് കിടക്കഴിയുകയാണ്. അല്ലാ, വല്ലാത്തൊരു വിഷമമാണ് റബ്ബേ. അസുഹാബിൽ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട്, മണവൂർ പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണേ അല്ലാ. അവർക്ക് സലാമത്ത് നൽകണേ അല്ലാ. അവർക്ക് റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കളെ നീ സങ്കടപ്പെടുത്തല്ല റബ്ബേ. നീ വിഷമിപ്പിക്കല്ലേ അല്ലാ. നീ സങ്കടത്തിലാക്കല്ല അല്ലാ. അവരെ മനസ്സിന് സമാധാനം കൊടുക്കണം അല്ലാ. അവരെ മനസ്സിന് മനക്കരുത്ത് നൽകണം അല്ലാ. അവരെ മനസ്സിന് റാഹത്ത് നൽകണേ അല്ലാ. അവർക്ക് നീ കാവലാകണേ റബ്ബേ. അവരെ കൂടെ കുടുംബങ്ങളില്ലല്ലോ, നാട്ടുകാരില്ലല്ലോ അല്ലാ. വിദേശത്ത് കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ദുആ ചെയ്യണം എന്ന് പറഞ്ഞ പലരുമുണ്ട്. പലർക്കും പല ഉദ്ദേശങ്ങളാണ്. നീ സാധിപ്പിച്ചു കൊടുക്കണം അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം അല്ലാ. വീട് പണി തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം അല്ലാ. ഗർഭിണികളായി ഞങ്ങളെ ഭാര്യമാര്, സഹോദരങ്ങൾ, സഹോദരിമാര്, അല്ലാവർക്ക് നീ റാഹത്തുള്ള സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. നല്ല റാഹത്തുള്ള സുഖപ്രസവം കൊടുക്കണം അല്ലാ. ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ. അല്ലാ, കുഞ്ഞുമക്കൾ അപസ്മാരമെന്ന രോഗം വന്ന് മാതാപിതാക്കൾ വലിയ വിഷമം പറഞ്ഞിട്ടുണ്ട്. അല്ലാ, നീ ശിഫ കൊടുക്കണം അല്ലാ. എത്രയോ കൂട്ടുകാര്, ഇന്നും ഒരു കൂട്ടുകാര് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാ, കൂട്ടുകാരൻ്റെ പ്രിയപ്പെട്ട മോനെ നീ സുഖപ്പെടുത്തണം അല്ലാ. അപസ്മാരമെന്ന രോഗം നീ സുഖപ്പെടുത്തണം അല്ലാ. പരിപൂർണമായി സുഖപ്പെടുത്തണേ റബ്ബേ. നീ ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, വിവാഹം ശരിയാവാതെ പ്രയാസപ്പെടുന്നവർക്ക് നീ വിവാഹം ശരിപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം അല്ലാ. പഠിക്കുന്ന വിദ്യാർത്ഥികൾ, എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം കൊടുക്കണേ റഹ്മാനെ. എത്രയോ വിദ്യാർത്ഥികൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല വിജയം കൊടുക്കണേ റഹ്മാനെ. യാ റബ്ബേ, യാ അല്ലാ, വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്, ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അവർക്കെല്ലാം നീ കരുണ കാണിക്കണേ റഹ്മാനെ. ഈ കൊറോണ കാലത്ത് ജനങ്ങളെ സഹായിക്കുന്ന ആരോഗ്യ പ്രവർത്തകന്മാരെ, ഡോക്ടർമാര്, നിയമപാലകർ, പ്രവർത്തകന്മാരെ, സന്നദ്ധ സേന സംഘടനാ പ്രവർത്തകന്മാരെ,
അല്ലാ ഞങ്ങളെ സ്വയസിന്റെ പ്രവർത്തകരടക്കം അവർക്കൊക്കെ ഖൈറ് കൊടുക്കണമല്ലാ, റഹ്മത്ത് കൊടുക്കണമല്ലാ, നിന്റെ കാവല് കൊടുക്കണേ റഹ്മാനെ. അവിയമ്മരായ ഞങ്ങളെ കാന്തപുര ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാർക്ക് ആഫിയത്ത് കൊടുക്കണമല്ലാ, ദീർഘായുസ് കൊടുക്കണമല്ലാ, സാദാതീങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണമല്ലാ, മൺമറഞ്ഞു പോയവരെ ദർജനെ വർദ്ധിപ്പിക്കണമല്ലാ. അല്ലാഹുവേ എൻ്റെ ഉമ്മ കബറിലാണ്, ഞങ്ങളില്ലെല്ലാം മരിച്ച് ഞങ്ങളെ ഉമ്മ വാപ്പ വലിയ വലിയമ്മ ഭാര്യ ഭർത്താവ് മക്കളെ കൂട്ടുകുടുംബങ്ങളെ ഞങ്ങളെ സ്നേഹിതന്മാര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര് ഈ ലൈവിലൂടെ പ്രോഗ്രാം കണ്ട് ആമീൻ പറയുന്നവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവര് അല്ലാ സ്വർഗം കൊടുക്കണം. അല്ലാ കബർ വിശാലമാക്കണേ റബ്ബേ, കബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ റഹ്മാനെ, ഒരാളോടും പിണക്കം നൽകല്ല റബ്ബേ, ഒരാളോടും അഹങ്കാരം നൽകല്ല റബ്ബേ, ഒരാളോടും വൈരാഗ്യം നൽകല്ല റബ്ബേ. ഞങ്ങളെ കുറ്റം പറഞ്ഞവര്, ഞങ്ങളെ അക്രമിച്ചവര്, ഞങ്ങളെ വേദനിപ്പിച്ചവര്, ഞങ്ങളെ ചീത്ത പറഞ്ഞവര് അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമല്ലാ. അല്ലാഹുവേ പ്രിയപ്പെട്ട ഉപ്പാക്ക് ഡയാലിസ് ചെയ്യാതെ രോഗം ശിഫയാകണമെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ, നീ കാമിലായ ശിഫ കൊടുക്കണേ റഹ്മാനെ, നീ കാമിലായ ശിഫ കൊടുക്കണേ റഹ്മാനെ. അങ്ങനെ എത്രയോ പ്രിയപ്പെട്ട പ്രവാസികൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, എത്രയോ സഹോദര സഹോദരിമാര് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാ അവർക്കെല്ലാം നീ കാവൽ കൊടുക്കണേ റഹ്മാനെ, അവരുടെ എല്ലാവരുടെയും വിഷമങ്ങളെ നീ മാറ്റണേ റബ്ബേ, അവരെ സങ്കടങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ അല്ലാ, കുടുംബജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റഹ്മാനെ, സന്താനങ്ങളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ സ്വർഗീയ ലോകത്തെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഞങ്ങളെ കുടുംബ സമേതം നീ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قوة عين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على ഇൻഷാഅല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹത്ത് മഹത്തായ സദസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. 8 ദിവസം തുടർച്ചയായി നമ്മുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളെ പ്രവാസികൾക്ക് നീ കാവൽ നൽകണേ റഹ്മാനെ, ഞങ്ങളെ നാട്ടുകാർക്കും ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും നീ സമാധാനം കൊടുക്കണേ റഹ്മാനെ, നിരീക്ഷണത്തിൽ കഴിയുന്ന എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണേ അല്ലാ, മാരകമായ വിപത്തുകളെ തൊട്ട് പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് നീ കാത്തുരക്ഷ, ഞങ്ങളെ നീ കാവലിൽ നിൻ്റെ കാവലിലായിട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഖൈറിൻ്റെ സന്തോഷത്തിൻ്റെ നിഅമത്തിൻ്റെ റഹ്മത്തിൻ്റെ വഴികൾ ഞങ്ങൾക്ക് മുമ്പിൽ നീ തുറന്നു തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ നാളത്തെ നമ്മുടെ സദസ്സിൽ
അഭിന്ദരായ സയ്യിദവറുകൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഇൻഷാല്ലാ സയ്യിദവറുകൾ ദുആ ചെയ്യാൻ ചെറിയ ഒരു അസൗകര്യം കാരണം ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ ലൈവിൽ തങ്ങൾ ഉപ്പാപ്പാനെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കറിയാലോ ഈ ലോക്ക്ഡൗണിൻ്റെ വിഷയമായതുകൊണ്ട് നമുക്കൊരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ലാ ആ നിയമപരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇൻഷാല്ലാ നമ്മുടെ ലൈവിലൂടെ പ്രോഗ്രാമുകൾ എത്തിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാല്ലാ നാളെ ഇൻഷാല്ലാ തങ്ങൾ ഉപ്പാപ്പാൻ്റെ ആത്മീയ ദുആ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് തോഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ പ്രത്യേകം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം, പ്രത്യേകിച്ച് നമ്മളെ പ്രവാസികൾക്ക് വേണ്ടി ഇൻഷാല്ലാ എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.